ഏറ്റവും പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സുവിശേഷം 6:35 വചനത്തിൽ യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്തു വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല. ഈശോ നമ്മളോട് പറഞ്ഞ വലിയൊരു വചനമാണ്. ഇന്ന് വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് മനസ്സിലൊരു പ്രചോദനം തരികയാണ്. ലോകത്ത് നടന്ന അനേകം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുണ്ട്. വിശുദ്ധ കുർബാനയോട് ഉള്ള വലിയ സ്നേഹം, സക്രാരിയിൽ തനിച്ച് വസിക്കുന്ന ഈശോയുടെ അടുത്ത് ആയിരിക്കാനുള്ള പ്രേരണ നമുക്കൊക്കെ ലഭിക്കാൻ, ആ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുന്നത് നല്ലതാണെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുർബാന മധ്യയിലെ തരാനിടയായി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓരോ ദിവസവും ഈ ഇൻസ്റ്റാഗ്രാമിൽ ലൈവിൽ വന്ന് വിശുദ്ധ കുർബാനയുടെ അത്ഭുതത്തെക്കുറിച്ച്, ഓരോ അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങതിന് വേണ്ടി കർത്താവ് ഇന്ന് തരുന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഈജിപ്തിലെ വിശുദ്ധ മറിയം വെള്ളത്തിൻ്റെ മീതെ നടന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ജലത്തിന് മീതെ നടന്നു പോയ ഒരു മറിയത്തിൻ്റെ കഥയാണ് നമ്മൾ ജീവിക്കുന്ന അനുഭവമാണ് ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈജിപ്തിലെ മരുഭൂമിയിൽ 47 ജീവിച്ചവളാണ് വിശുദ്ധ മറിയം. AD 344 വിശുദ്ധ മറിയത്തിൻ്റെ ജനനം. 12 മറിയം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അലക്സാണ്ട്രിയയിലേക്ക് പോയി. അവിടെ അവള് 16 തിന്മയിൽ മുഴുകി ജീവിക്കുകയാണ്. അങ്ങനെ മറിയം തൻ്റെ ഫ്രണ്ട്സുമായിട്ട് കപ്പൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അവൾ അവരോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, നീ ആരാണ്? കപ്പലിലുള്ളവർ ചോദിച്ചു, നീ ആരാണ്, എങ്ങോട്ട് പോകുന്നെല്ലാം ചോദിച്ചു. അപ്പോൾ ആ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു, ഞങ്ങൾ വിശുദ്ധ കുരിശിൻ്റെ മഹത്തീകരണ തിരുനാൾ പങ്കെടുക്കാൻ ജെറുസലേമിലേക്ക് പോവുകയാണ്. മറിയം അവരുടെ കൂടെ കൂടി. ആ കപ്പൽ യാത്രയിൽ മറിയം ഒരുപാട് പേരുമായിട്ട് ചേർന്ന് വീണ്ടും പാപം ചെയ്യുകയാണ്. അങ്ങനെ കപ്പല് ജെറുസലേമിൽ എത്തിച്ചേരുന്നു. ആ കപ്പല് തീർത്ഥാടകർ ഇപ്പം മറിയവും ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു അജ്ഞാത ശക്തി അവളെ തടയുകയാണ്. തടഞ്ഞിട്ട് അവളോട് പറഞ്ഞു, നിനക്ക് ദേവാലയത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. താൻ ഇക്കാലം അത്രയും പാപത്തിൽ മുഴുകി ജീവിച്ചതുകൊണ്ടാണ് ദേവാലയത്തിൽ തനിക്ക് പ്രവേശിക്കാൻ പറ്റാത്തത് എന്ന് മറിയത്തിന് ഒരു ചിന്ത ദൈവം കൊടുക്കുകയാണ്. അവള് ശിരസുയർത്തി ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിലേക്ക് പ്രവേശിച്ച്, പ്രധാന കവാടത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ആ തിരുമുഖത്തേക്ക് നോക്കിയാണ്, അമ്മയുടെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ അക്കാലം അത്രയും താൻ കടന്നു പോയ പാപത്തിന്റെ വഴികളെ കുറിച്ച് അവൾക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അവൾ വളരെ അധികം മനമുരുകി ലജ്ജിച്ച് അനുതപിച്ച് കരയുകയാണ് ഈ മറിയം. തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന കുറവുകളെ കുറിച്ച്, പാപങ്ങളെ കുറിച്ചെല്ലാം അവൾ കരയുകയാണ്. എന്തുകൊണ്ട് നമ്മൾ കരയുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, ദേവാലയത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിൽ തന്നിൽ കടന്നു വന്ന പാപങ്ങൾ ഓർത്താണ്. അങ്ങനെ അവൾ മനമുരുകി കരഞ്ഞ് പാപം ചെയ്യില്ല എന്ന് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ തിരുമുഖത്തേക്ക് നോക്കി പ്രതിജ്ഞ ചെയ്യുകയാണ്. അതിനുശേഷമാണ് അവൾക്ക് ദേവാലയത്തിൽ പ്രവേശിക്കാൻ പറ്റിയത്. ഒരു അനുഭവമല്ല, ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പറയുക. അങ്ങനെ ജെറുസലേം ദേവാലയത്തിൽ അവൾ പ്രവേശിച്ചു. അവൾ ദേവാലയത്തിൽ പ്രവേശിച്ച് തിരുനാളിലൊക്കെ പങ്കെടുത്തു, കുരിശിനെ എല്ലാം ആരാധിച്ചു. ആ ദേവാലയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുർബാനയിലെ ഈ കർത്താവ് അവളോട് പറയുകയാണ്, നീ ജോർദാന്റെ മറുകരയിലേക്ക് പോയാൽ നിനക്ക് സമാധാനം ലഭിക്കും. അപ്പോൾ ജോർദാൻ നദി കടന്ന് വേണം മറുകരയ്ക്ക് പോകാനായിട്ട്. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് മറിയത്തിന് ഒരു സന്ദേശം ലഭിക്കുക. ആ സന്ദേശം ലഭിച്ച ഉടനെ മറിയം കുമ്പസാരിച്ചു, ദിവ്യകാരുണ്യം സ്വീകരിച്ചു. അതിനുശേഷം അവൾ ജോർദാന്റെ മറുകരയിലേക്ക് പോയി. അവിടെ മനുഷ്യരെയോ മൃഗങ്ങളെയോ പോലുമോ കാണാതെ 47 അവൾ ഏകാന്ത ജീവിതം അനുഭവിക്കുക. അങ്ങനെ അവൾക്ക് സമാധാനം ലഭിക്കുമെന്നുള്ള മറിയത്തിന്റെ അരുളപ്പാട് അവൾക്ക് നിറവേറി. അവൾ വലിയ സമാധാനത്തിൽ അവൾ ജീവിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചാണ്.
ഒരു ഈജിപ്തിലെ മറിയത്തിന്റെ ജീവിതത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തെ കുറിച്ച് ഇത് ഈശോ ഇന്ന് കുർബാന മധ്യത്തിൽ എന്നോട് പറഞ്ഞ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോ പാലസ്തീനായിലുള്ള വിശുദ്ധ സോസിമൂസ് മരുഭൂമിയിലെ വിശുദ്ധ അന്തോണിയെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് മറിയത്തെ കാണി, ഈജിപ്തില് വസിക്കുന്ന ഏകാന്തവാസം ചെയ്യുന്ന മറിയത്തെ കാണുകയാണ്. അവൾ തന്റെ കഴിഞ്ഞ കാല ജീവിതം ഈ സോസിമോസിനോട് പറഞ്ഞു. പലസ്തീനായാലും വിശുദ്ധനാണ് വിശുദ്ധ സോസിമോസ്, സോസിമോസിനോട് പറഞ്ഞു. എന്നിട്ട് തനിക്ക് വർഷത്തിൽ ഒരിക്കൽ ദിവ്യകാരുണ്യം കൊണ്ടുവന്ന് തരുമോ എന്ന് വിളിച്ചു ചോദിക്കാൻ, ഏകാന്തവാസത്തിലാണ്, കുർബാനയിൽ ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം മറിയം അദ്ദേഹത്തോട് ചോദിച്ചു. സോസിമോസ് മറിയത്തിന് എല്ലാ വർഷവും ദിവ്യകാരുണ്യം കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് സമ്മതിച്ചു. ജോർദാൻ നദിയുടെ കരയിൽ അടുത്ത പെസക വ്യാഴാഴ്ച കാണാമെന്ന് അദ്ദേഹം പറഞ്ഞ് അതിന് പിരിയുകയാണ്. അങ്ങനെ പിരിഞ്ഞ് പ്രിയപ്പെട്ടവരെ, ജോർദാൻ നദിയുടെ മറുകരയിൽ സോസിമോസ് ദിവ്യകാരുണ്യമായി എത്തി. അവിടെ ഉണ്ടായിരുന്ന വള്ളത്തിൽ കയറി മറിയത്തൻ ദിവ്യകാരുണ്യം കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു. നിരവധി വർഷങ്ങൾ ഇങ്ങനെ തുടർന്നുപോയി. അങ്ങനെ സോസിമൂസ് ദിവ്യകാരുണ്യമായ നദിക്കരയിൽ എത്തുമ്പോൾ മറിയം മറുകരയിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടാവും. അദ്ദേഹം വഞ്ചിയിൽ കയറി മറിയത്തിന്റെ അടുത്തെത്തും. ഒരിക്കൽ സോസിമൂസ് ദിവ്യകാരുണ്യമായ നദിക്കരയിൽ എത്തിയെങ്കിലും മറിയത്തെ മറുകരയിൽ കണ്ടില്ല. നദിക്കരയിൽ ഉണ്ടായിരുന്ന വള്ളവും കണ്ടില്ല. അപ്പൊ മറിയത്തെ മറുകരയിൽ കാണാകിയ സോസിമൂസ് അതീവ ദുഃഖത്തോടെ ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിച്ചു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എല്ലാറ്റിന്റെയും രാജാവും സൃഷ്ടാവുമായവനെ, പരിശുദ്ധമായ ആ സ്ത്രീയെ കാണാൻ ഞാൻ വന്ന കാര്യം നിറവേറാൻ എന്നെ അനുഗ്രഹിക്കണം. അദ്ദേഹം വലിയ വിശുദ്ധനാണ്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഈശോട് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം ചിന്തിച്ചു, ഇപ്പോൾ മറിയം പ്രത്യക്ഷപ്പെട്ട ഞാൻ എന്ത് ചെയ്യും? തുടർന്ന് അദ്ദേഹം അക്കരെ എത്താനുള്ള വള്ളം കാണുന്നുമില്ല. അങ്ങനെയായാൽ മറിയത്തിന് ദിവ്യകാരുണ്യം കൊടുക്കാതെ മടങ്ങേണ്ടി വരുമല്ലോ. അദ്ദേഹം ഇത്തരം ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോൾ മറുകരയിൽ മറിയം വരികയാണ്. സോസിമോസിനോട് വലിയ ആശ്വാസം നൽകി. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിച്ചു, മറിയം അപ്പുറം വന്നിട്ടുണ്ട്. വള്ളം ഇല്ലാതെ തനിക്ക് ദിവ്യകാരുണ്യം കൊണ്ടുവന്ന് തരാൻ കഴിയില്ല എന്ന് സോസിമോസിന് കഴിയില്ല എന്ന് മറിയം മനസ്സിലാക്കുമ്പോൾ മറിയം വള്ളത്തിനായി കാത്തു നിൽക്കാതെ വെള്ളത്തിന്റെ മുകളിൽ ഒരു കുരിശടയാളം വരച്ചു. തുടർന്ന് വരണ്ട നിലത്തുകൂടി എന്നതുപോലെ മറിയം വെള്ളത്തിനുമീതെ നടന്ന് സോസിമോസിനോട് അരികിലെത്തുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈശോയാകുന്ന ആ വലിയ ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തോട് വരുമ്പോൾ, ഇന്ന് പലർക്കും ഈ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയൊന്നും മനസ്സിലാകുന്നില്ല. ഈശോ നമ്മുടെ ജീവിതത്തിന് എനിക്ക് നിങ്ങളോട് ഈ ശുശ്രൂഷയിൽ ഞാൻ പങ്കുചേരുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത ഒരു ദിവസം എന്ന് പറയുന്ന എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും ചിന്തിക്കാനാവില്ല. കാരണം ഞാൻ അറിഞ്ഞ് ഈശോയെ അനുഭവിച്ച് തുടങ്ങി, പ്രത്യേകിച്ച് സിസ്റ്റർ ആയതിനു ശേഷം എനിക്കറിയില്ല ഞാൻ കുർബാന മുടക്കിയൊരു ദിവസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈവൻ ഹോസ്പിറ്റലുകളിലും ICU-യിലും കിടന്നപ്പോൾ പോലും വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള കൃപ, ഈ ഫ്ലൈറ്റ് യാത്രയുണ്ടെങ്കിൽ പോലും കുർബാന സ്വീകരിക്കാനുള്ള കൃപ ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ എന്തോ വലിയൊരു വേദന മനസ്സിൽ അനുഭവപ്പെടും. അപ്പൊ ഈ വിശുദ്ധയായ മറിയം ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള കൊതി പ്രകടിപ്പിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ മറിയത്തെ അതിന് തന്നെ സഹായിക്കുകയാണ്. നമുക്കും ഈ ഈശോയോടുള്ള ഒരു പ്രണയവും സ്നേഹവും ഒക്കെ ഉണ്ടാകും. ഇന്ന് പ്രഭാതത്തിൽ ഒരു കൊച്ചനെ വിളിക്കുകയാണ്. അവൾ MBBS തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൾക്ക് നൈറ്റ് ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ ഈ നൈറ്റ് എടുക്കുമ്പോൾ ഈശോയെ സ്വീകരിക്കാൻ പറ്റില്ല. അവൾ ഇന്ന് എനിക്ക് മെസ്സേജ്, സിസ്റ്റർ വലിയൊരു സങ്കടം പറയാനുണ്ട്, എന്റെ ഈശോയെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ സിസ്റ്ററെ, സിസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നും രാവിലെ അച്ഛനോട് എനിക്ക് കുർബാന സെപ്പറേറ്റ് തരാമെന്ന് ചോദിച്ചാൽ അച്ഛന്മാർക്കും അത് ബുദ്ധിമുട്ടാകില്ലേ? ഞാൻ എന്ത് ചെയ്യും സിസ്റ്ററെ? അവളിങ്ങനെ എനിക്ക് മെസ്സേജ് ഇടുവാണ്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, നിന്റെ ഈ ആഗ്രഹം ഈശോ കാണുന്നുണ്ട്, ഈശോയ്ക്ക് അറിയാം, ഈശോ അന്ന് എന്നെ സഹായിക്കും, അതിന് വഴിയൊരുക്കും. മറിയം ആഗ്രഹിച്ചു, കാത്തിരുന്നു, മറിയത്തിന്റെ അടുത്ത് ദിവ്യകാരുണ്യം വന്നു. ആ ദിവ്യാനന്ദ സ്വീകരിക്കാൻ വഴി കിട്ടാതെ വന്നപ്പോ വലിയ വെള്ളത്തിന് മുകളിലൂടെ ജോർദാൻ കടന്നു പോകാൻ ഈ ദൈവം ഈശോ അവളെ അനുവദിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവ്യകാരുണ്യ നാഥനോട് ഒത്തിരി സ്നേഹത്തോടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് നമ്മളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ തന്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്ന സോസിമോസ് 30 ദിവസത്തെ യാത്രയുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ എല്ലാ 30 ദിവസം യാത്ര ചെയ്താണ് സോസിമോസ് ഈ മറിയത്തെ കാണാനായിട്ട് പോവുക. പിറ്റത്തെ പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയായിട്ട് ചെല്ലുമ്പോൾ മറിയത്തെ കണ്ടെത്തിയ സ്ഥലത്ത് മറിയം മരിച്ചു കിടക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അപ്പോൾ ഈശോയെ സ്വീകരിച്ച് ഈശോയായി മാറുന്ന ജീവിതങ്ങൾക്ക് ഈശോ കൊടുക്കുന്ന കൃപ ഒത്തിരി വലുതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈശോയുടെ ദിവ്യകാരുണ്യത്തോട് കുറച്ചുകൂടി അടുക്കാം. കുർബാനയിൽ ഈശോയോട് ചേർന്നിരിക്കാം. ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കാം. ഈശോയെ സക്രാലിൽ തനിച്ചാക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും
ഈ ലൈവിൽ വന്ന് വിശുദ്ധ കുർബാനയുടെ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ഇന്ന് കുർബാനയിൽ ഈശോനോട് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഇത്രയും നാൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ആദ്യത്തെ ലൈവാണിത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. എല്ലാവരും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുടെ വലിയ കൃപകൾ സ്വന്തമാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.